കോൺഗ്രസും ബി ജെ പി മൂന്നിടത്ത് നേർക്കുനേർ മത്സരം നടക്കുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൽ 7-ാം തീയതി, അതായത് നവംബർ 7-നും 17-നുമായിട്ടാണ് നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജസ്ഥാനിൽ 23-ാം തീയതിയും തെലങ്കാനയിൽ 30-ാം തീയതിയും മിസോറാമിൽ നവംബർ 7-ാം തീയതിയും. 5 സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ നില കൃത്യമായി പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയുന്ന ഒരു സത്യാവസ്ഥയുണ്ട്. അവിടെ ഛത്തീസ്ഗഡിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലും കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. മിസോറാമിലെ പ്രാദേശിക പാർട്ടിയാണ് ഭരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനൽ എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 2014-ലും ഇതേ രീതിയിൽ തന്നെയാണ് വിശേഷിപ്പിച്ചത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പോരാട്ടത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. 5 സംസ്ഥാനങ്ങളിലായി 16.14 കോടി വോട്ടർമാരുണ്ട്. ഇതിൽ 7.8 കോടി വനിതകളാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കന്നി വോട്ടർമാർ 60.2 ലക്ഷം. 100 വയസ്സ് പിന്നിട്ട 32,410 വോട്ടർമാരുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാവുന്നത്. ഇതിൽ എങ്ങനെയും ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സോണിയാഗാന്ധി അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അതാത് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം മധ്യപ്രദേശ് എങ്ങനെയും തിരിച്ചു പിടിക്കുക എന്നുള്ളത്. മധ്യപ്രദേശിൽ 2018-ൽ കമൽനാഥ് അധികാരത്തിൽ വന്നതാണ്. പക്ഷേ 1.5 കൊല്ലം കൊണ്ട് തന്നെ അവിടെ ആ ഭരണം കീഴ്മേൽ മറിഞ്ഞുകൊണ്ട് അവിടെ ബി ജെ പി അധികാരത്തിലേക്ക് വന്നു. അതിന് കാരണമായത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വിശ്വസ്തർ കൂറുമാറിയത് തന്നെയായിരുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് സിവിൽ ഏവിയേഷൻ, അതായത് വ്യോമയാന മന്ത്രാലയം കൊടുത്തതുകൊണ്ട് കൃത്യമായി തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ബി ജെ പിയിലേക്ക് ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത്തരത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യം മാറുകയും ചെയ്തു. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം മാറ്റപ്പെടണമെങ്കിൽ, അതായത് മധ്യപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യം മാറ്റപ്പെടണമെങ്കിൽ കൃത്യമായും അവിടുത്തെ വോട്ടർമാർക്കിടയിൽ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള മതിപ്പ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കമൽനാഥ് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും അത് വോട്ടായി മാറ്റാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം കോൺഗ്രസ്സിനിടയിൽ ഉണ്ട്. കോൺഗ്രസ് അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി തന്നെയാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടമായി കണക്കാക്കുന്നത് കൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തു തന്നെ വില കൊടുത്തും ഇന്ത്യ മുന്നണിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുൻതൂക്കം ഇന്ത്യ മുന്നണിക്ക് ലഭിക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.